റിഷാദോ എന്ന് കേട്ടിട്ടുണ്ടോ? ഗോവൻ റിഷാദോ മസാല വളരെ ഫേമസ് ആയൊരു മസാലയാണ്. മീൻ സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ മസാല നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനും ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. നമുക്കിന്ന് ആ മസാല ഉണ്ടാക്കാനും അത് വെച്ചൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാനും ശ്രമിക്കാം. ആദ്യം ഒരു 10 or 20 വറ്റൽമുളക് ഞെട്ടി കളഞ്ഞത് കാശ്മീരി ചില്ലി നോർമൽ ചില്ലി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ആഡ് ചെയ്യാം. ചെറിയ കഷ്ണങ്ങൾ മതി. പട്ട ഗ്രാമ്പു ജീരകം കുരുമുളകും കൂടി നമ്മൾ കുറച്ചതിലേക്ക് ഇടാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കുറച്ച് വിനെഗർ നമ്മളതിലൊഴിച്ച് സോക്ക് ചെയ്യാൻ പോവാണ്. ഗോവൻ വിനെഗറും അതുപോലെ ഗോവൻ ഫെനിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സോക്കിന് ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമുക്ക് അവൈലബിളായ നോർമൽ വിനെഗർ അഥവാ സിന്തറ്റിക് വിനെഗർ ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു വലിയുള്ളി ചുട്ടത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മിക്സർ ഗ്രൈൻഡറിൽ നമ്മൾ നേരത്തെ സോക്ക് തേച്ച മുളകുമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ മസാലിൻ്റെ പേര് റിഷാദോ എന്നാണ്. റിഷാദോ മസാല നോർമലി മീൻ സ്റ്റഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ്. സ്റ്റഫ്ഡ് എന്നുള്ള വാക്കിന് പോർച്ചുഗീസിൽ വിളിക്കുന്ന പേര് ഹെഷാദോ എന്നാണ്. അപ്പോൾ ആ പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് റിഷാദോ മസാല എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. നമ്മുടെ ഈ മസാല ഒട്ടും വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് വിനെഗർ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ അരച്ചെടുത്ത റിഷാദോ മസാല നമുക്ക് ഫ്രിഡ്ജിൽ 2 or 3 weeks വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഈ മസാല നമുക്ക് മീൻ മാത്രമല്ല നമുക്ക് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്ത് കുക്ക് ചെയ്യാനും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കാനും എന്തിന് ഫിഷ് അൽമോണ ഉണ്ടാക്കാൻ വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ അൽമോണ? നമ്മൾ ഗോവയിലെ കട്ട്ലറ്റിന് വിളിക്കുന്ന പേരാണ് അൽമോണ. അൽമോണ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടേസ്റ്റി നിബിൾസ് എന്നൊരു കമ്പനീൻ്റെ നമ്മുടെ കാൻഡ് ടൂണയാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഫിഷ് അൽമണ ആയതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ അയില പോലത്തെ മീൻ വേവിച്ചെടുത്ത് അതിൻ്റെ ഇറച്ചിയൊക്കെ മാറ്റി മുള്ളൊക്കെ മാറ്റിയെടുക്കണം. ഇത്രയും മെനക്കെട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒരു കാൻഡ് ടൂണ എടുത്ത്. ഇതാകുമ്പോൾ ജസ്റ്റ് പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്താൽ ബോൺലെസ് ആയിട്ടുള്ള സെമി കുക്കായിട്ടുള്ള മീനും നമുക്ക് റെഡിയാണ്. നമ്മൾ കഴിയുന്നത്ര ഈ മീനിൽ വെള്ളം ഊറ്റിക്കളയാൻ ശ്രമിക്കണം. അതിനുശേഷം നമ്മൾ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല മല്ലിയുടെ ഇല, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ആയിട്ടുള്ള പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിന് മുന്നേ നമുക്ക് 1 or 2 muttas ആഡ് ചെയ്യണം. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ മുട്ട ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 muttas എടുത്തത്. പോരാത്ത അതിലേക്ക് കുറച്ച് റിഷാഡോ മസാലയും കൂടി ആഡ് ചെയ്തു. മീനിലും ഉള്ളിയിലും അതുപോലെ മുട്ടൻ്റെ ഒക്കെ ലിക്വിഡ് ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ വാട്ടർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഏതൊരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ നമ്മളിത് ഉരുട്ടി ഷെയ്പ്പാക്കി എടുക്കണം. നോർമൽ കട്ട്ലറ്റ് നമ്മൾ എഗ് വാഷും പിന്നെ ബ്രെഡിൻ്റെ കോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിന് പകരം ചെയ്യുന്നത് നേരെ റവയിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് പൊതിഞ്ഞ് പാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. മാൽവാനി ക്യുസീൻ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ റവ ഫ്രൈ. മീൻ വരെ റവയിൽ പൊതിഞ്ഞ് അവർ ഫ്രൈ ചെയ്യുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമാണ്, വളരെ സിംപിളായൊരു കട്ട്ലറ്റാണ്. ഈ കട്ട്ലറ്റിന് ഞാനിട്ട പേരാണ് ഗോവൻ റിഷാഡോ ഫിഷ് അൽമോണ. ഇത് മുക്കി കഴിക്കാൻ ഞാനൊരു സിമ്പിൾ മയോണൈസിൽ കുറച്ച് റിഷാദോ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഡിപ്പും കൂടി ഉണ്ടാക്കി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫിഷ് കട്ട്ലറ്റാണ് അത്. ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.